പുതിയ വീഡിയോ എന്ന് പറഞ്ഞു ആശുപത്രി വീഡിയോ ആണ് കേട്ടോ. ആശുപത്രി വീഡിയോ ഒന്നും അല്ല, ആശുപത്രി വീഡിയോ അല്ല കൈസ്, ഞാൻ അമ്മേനെ പറ്റിക്കാൻ അദ്ദേഹം കൊടുക്കുന്നു വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. ആശുപത്രി നമ്മള് പോകുന്നുണ്ട്, കാര്യം എന്നും വിളിക്കും പറയാം, അയ്യോ അമ്മു എനിക്ക് വയ്യ, ഞാൻ ചാവാറായി, അങ്ങനെ അന്ന് ആശുപത്രി പോകാൻ അമ്മയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ പോകത്തില്ല. അപ്പൊ ഞാൻ വിച്ചു കൊണ്ട് തീരുമാനം എടുത്തു, കെട്ടി വരച്ചിട്ട് പോയേക്കാം. പപ്പായുടെ പറഞ്ഞു, പപ്പ പറഞ്ഞു കെട്ടിയൊക്കെ വന്നിട്ട് രണ്ട് ഇടിയും കൂടെ പുറത്തുണ്ട് കൊടുത്തു, നിങ്ങൾ ആരോടും ചോദിക്കണ്ട, കൊണ്ടുപോകണം പറഞ്ഞു. അപ്പൊ ഞങ്ങള് കൊണ്ടുപോവാണ് കേട്ടോ. ഭയങ്കര ഇസ്നോഫീലിയ കൂടുതലാണ്. അപ്പൊ എന്നാലും ഒന്ന് ഡോക്ടറെ കാണിച്ചേക്കാം. നമ്മുടെ ഉഷേശിനോട്, ഉഷേശി ഉണ്ടോ അവിടെ? ഉഷേശിയോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഉണ്ടോന്ന് ചോദിച്ച്. ഇവര് പറഞ്ഞു കട്ടപ്പന മിഷനിൽ പോകാം, മിഷനിൽ പോകാം. പക്ഷെ മിഷനിൽ പോയി കുഴപ്പമില്ല, സാധാ ഒരാളെ ആൾക്കാരെ കൊണ്ട് എപ്പോഴും എപ്പോഴും നമുക്ക് മിഷനിൽ പോയി കയറാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഗവൺമെന്റ് ആശുപത്രി പോയി നോക്കാം, കുറയുന്നേ നോക്കാം നമുക്ക്, അല്ലെ രണ്ട് ജവനപ്രാശം ഒക്കെ വാങ്ങിച്ച് കഴിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞൊരു റീസൺ ഉണ്ട്, ഞങ്ങള് കട്ടപ്പനയ്ക്ക് പോകുന്നുണ്ട്, കാര്യം ഒരു സിനിമ കാണാൻ കൊണ്ടുപോകുന്നുണ്ട്. അമ്മയോട് ചോദിച്ചാൽ അമ്മ വരത്തില്ല, തണുപ്പാത ഇതാ മാടയാണ് പറഞ്ഞിട്ട് ഞങ്ങള് ബുക്ക് ചെയ്ത ഇന്റർവ്യൂ എടുക്കാൻ പറയുകയാണെങ്കിൽ അമ്മയുടെ ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ചേട്ടായി വരികയല്ല, പിന്നെ ഇനിയിപ്പോ ബുക്ക് ചെയ്താൽ തന്നെ ചെയ്യാൻ പറ്റും, പോണം. എന്നാ പിന്നെ അതല്ലാതെ വേറൊരു സർപ്രൈസും കേട്ടോ, അത് വമ്പൻ സർപ്രൈസ് ആയിരിക്കും. കാര്യം അമ്മയ്ക്ക്, സുധാമയ്ക്ക് ആ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അത് വിച്ചുമാണ് സുധാമയ്ക്ക് മേടിച്ചു കൊടുക്കുന്നത്. ഒരു രണ്ടു വർഷം ആയെന്ന് തോന്നുന്നു കേട്ടോ മേടിച്ചു കൊടുത്തിട്ട്. അന്ന് തൊട്ടേ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നമ്മുടെ സിന്ധുമമ്മിക്കും മേടിച്ചു കൊടുക്കണം എന്നുള്ളത്. അതിന് ഇപ്പോഴാണ് സാഹചര്യം ഒത്തോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ല കൈസ്, എല്ലാ സർപ്രൈസാ. സിനിമയുടെ കാര്യം എല്ലാ കാര്യം ചീത്ത കേൾക്കും, വയ്യാണ്ടിരുന്നിട്ട് സിനിമയ്ക്ക് തണുപ്പത്തോട് കളിച്ചു കൊണ്ടപ്പോ കിട്ടും. ഈ ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് പോവാം കട്ടപ്പനയിൽ നാട്ടം, ഞാനിത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറെ കളക്ഷൻ ഉണ്ടാവും അവിടെ. അപ്പം എന്റെ ദൈവമേ എന്നതായതാന്നു എനിക്കറിയത്തില്ല കേട്ടോ, എന്നാണേലും പോകാം അല്ലെ, പിള്ളേര് വിളിക്കുന്ന അപ്പൊ പോയേക്കാം. വിശ്വസിച്ച ചേട്ടാ, ഈ ഇത്രയും ഇത് സർപ്രൈസ് ഒക്കെ ഉണ്ടാന്ന് അറിഞ്ഞാൽ ഞാൻ ചേട്ടനെ വിളിച്ചത്. ചേട്ടാ ഇന്നലെ ലീവായിരുന്നു, പിന്നെ ഒരു അത്യാവശ്യത്തിനൊക്കെ പോയേക്കുമായിരുന്നു, അന്നേരം ഇന്ന് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോയി. എന്നോട് രാവിലെ ഇന്ന് എന്നെ ആശുപത്രി പോകണം എന്ന് പറഞ്ഞിട്ടാ പോയേക്കുന്നത്. അപ്പൊ അതിനൊന്ന് അതോർത്ത ഞാനെന്താ ഒരു കിട്ടിയത് കേട്ടോ, പോയേക്കാന്ന് വിചാരിച്ചു, ആശുപത്രി പോയേക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഭയങ്കര വഴക്കാട്ടോ, അവർ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇന്റർ എടുത്തിട്ട് ഇറങ്ങാടി എന്ന് പറഞ്ഞു ഞങ്ങൾ എടുത്താട്ടോ. അപ്പൊ ആരും മിസ് ചെയ്യണ്ട, എന്നാ മേടിച്ചിരുന്നത്, എന്നാ സർപ്രൈസ് എന്നതാന്നൊന്നും എനിക്കെതിരെ. ഏതായാലും സിനിമ ഉണ്ടത് ഇപ്പൊ മനസ്സിലായല്ലോ, അതിനെല്ലാം പോയി കണ്ടിട്ട് വരാല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ വഴിപണി കഴിയുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. സ്ഥലമുണ്ട് കോട്ടയത്ത് നീ വരുന്നിടത്ത്, അതേപോലെ ആണോ വെള്ളം കയറാൻ തുടങ്ങിയുണ്ട്. കൈസ അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിനകത്തൂടെ കാണിക്കുവായിരുന്നു, നല്ല രസമുണ്ടല്ലേ, മൊത്തം നിറഞ്ഞു കിടക്കും. അതാണ് സംഭവം, അതാണ് അമ്മ നാലു മണിക്കാറ്റ, അത് ഞങ്ങളോട് ഇഷ്ടംപോലെ ഉണ്ട്. മൂന്ന് മണിക്കാറ്റ നല്ല കാറ്റും ആവുമ്പഴത്തേനും സൂപ്പർ ആയിരിക്കും, വെള്ളം ഒക്കെ നല്ല ചൂടാ. നിങ്ങളുടെ ഞങ്ങളുടെ മൂന്ന് മണിയാ. പക്ഷെ അമ്മേ അല്ല, അമ്മേ ഞങ്ങളുടെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളും ഉണ്ട്, നമ്മള് നിന്ന് നോക്കി നിൽക്കും, എന്നോ രസം കാണാണ്ടെന്നറിയോ. ഞാൻ എന്റെ കിളി പോയിട്ടുണ്ട് വിച്ചെന്നെവിടെ തൃശ്ശൂർ ജില്ലയില്. നല്ല ഫേമസ് ആയ അഞ്ചുരുളി എവിടെ എവിടെ? ഇടുക്കി ഇടുക്കി ഡാം എവിടെ? ഇത്രയും വലിയ ഞങ്ങളുടെ അഴീക്കോട്ട് മുനമ്പം ബീച്ച് എവിടെ? തൃശ്ശൂർ ജില്ല അല്ലോ കേട്ടോ, കൊടുങ്ങല്ലൂർ ജില്ല. ഇത്ര വലിയ പെരിയാർ ഇത്ര വലിയ പുഴ ഞങ്ങളുടെ അവിടെ എവിടെ? ഞങ്ങളവിടെ തല്ലിച്ചാവുന്ന ലക്ഷണം ഡാം കൊട്ടപ്പത്തൊന്ന് ഡാം. ഒരു ദിവസമെങ്കിലും പേടി ചൊറക്കേണ്ടി വന്നിട്ടോടാ, മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പറയുമ്പോടല്ലോ ചങ്ങിടിച്ചു കിടക്കും. അതെ, ആ യാഗം ഇത് കണ്ടായിട്ടുണ്ടോടാട്ടല്ലേ? അല്ലല്ല തോറ്റിട്ടൊന്നില്ല, മുല്ലപ്പെരിയാറിലെ വെള്ളം നിങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾക്കുല്ലേ, ഞങ്ങൾ കൊണ്ടേ അതാനും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ എല്ലാം പോവും.
അപ്പൊ നമ്മള് പോകുന്ന വഴി അടി ഉണ്ടാക്കി എന്തേ പൂവ് നല്ല രസമുണ്ട്. പക്ഷെ ഇതിനകത്ത് ശരിക്കും ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലാടാ. നല്ല രസമുള്ള പൂവ് നിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഓൺ ദ വേ ആണ്. ഇപ്പൊ സമയം 10:11 മരുന്നൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇസ്രോബീലിയ ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ഈ ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തേനുള്ള ഒരു മരുന്ന് തന്നിട്ടുണ്ട്. അത് എല്ലാ ദിവസവും രാത്രി കഴിക്കാനാ പറഞ്ഞത്. കഴിച്ചിട്ട് കൃത്യമായിട്ട് മരണമെന്ന് പറഞ്ഞു. പാല്, തൈര്, ഐസ്ക്രീം, പിന്നെ ഗ്രേപ്സ്, തണുത്ത സാധനങ്ങൾ ഒന്നും, ജ്യൂസ് ഒന്നും കഴിക്കണ്ടെന്ന് പറയും. ഇനി അഥവാ ചേച്ചിക്ക് ജ്യൂസ്, ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു കേട്ടോ, ഒരു പുതിയ ഒരു കുഞ്ഞുവച്ചാണ്, വലിയ പ്രായമെന്നുള്ളൊരു പെങ്കൊച്ചല്ല കേട്ടോ. അപ്പം ചേച്ചിക്ക് അഥവാ ജ്യൂസ്, എന്റെ മുഖത്ത് നോക്കിയപ്പോഴത്തേനെ ജ്യൂസും പാലും തൈരും ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ചായ ഒഴിവാക്കണോ ചേച്ചി, പാലേ കഫക്കെട്ടാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം പാൽ ഉപയോഗിക്കാതിരിക്കേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജ്യൂസ് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഓ ജ്യൂസും പറ്റുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതാ ഇനി ചേച്ചിക്ക് ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മേടിച്ചിട്ട് ഇച്ചിരി ചൂടുകൾ ഒഴിച്ചു കുടിച്ചോളെ. എന്നാ പറയാനാ, അതുകൊണ്ട് ജ്യൂസും അങ്ങനെ ഒന്നും കഴിക്കാണ്ട് 5 ദിവസം കഴിക്കാണ്ട് ഈ മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പം ആശുപത്രിയിലൊക്കെ പോയി. ഈ മരുന്ന് കഴിക്കുമ്പോൾ മാറും എന്നൊരു വിശ്വാസം. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് വല്ല ചവനപ്രാശോ, ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ പോയി നോക്കിയിട്ട് കുറയുന്നില്ലെന്നുണ്ടെ, വല്ല ആയുർവേദത്തിൽ പോയിട്ട് ചവനപ്രാശോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ കഴിക്കാമോ എന്നാന്ന് ചോദിച്ചാൽ, ആ അത് തന്നെ. എന്നാന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് അതായിരിക്കും. ഡോക്ടർ അത് പറഞ്ഞു ചേച്ചി ഈ അലർജി എന്ന് പറയുന്നത് പൊടി ഒരു തരി അടിച്ചിട്ടുണ്ടെ ചേച്ചിക്ക് ഇനി പ്രശ്നമാവും, അത്രയും കൂടി ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്, വീട്ടിൽ ഭയങ്കര പൊടിയാണോന്ന്. അപ്പൊ നമ്മുടെ വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാം അറിയത്തില്ലേ, ഇത്രയും നീറ്റാക്കി ഇടുന്ന ലോകത്തിൽ ആരും കാണത്തില്ല. പക്ഷെ നമ്മുടെ ഫിത്തി ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ആ പിന്നെ കാലാവസ്ഥ മുണ്ടക്കത്തൊക്കെ കോട്ടയത്തൊക്കെ ചെല്ലുമ്പോ ഒരു ദിവസം തന്നെ എനിക്കുണ്ട്, പിറ്റേ ദിവസം മുതലില്ല ചൂടല്ല. അതുകൊണ്ട് തന്നെ വേദന ഇങ്ങനെ പാലായി പോയപ്പോണ്ടല്ലോ, കൈക്ക് വേദനയേ ഇല്ലായിരുന്നു. ചൂടിന്റെ കുമാരിയമ്മ രാവിലെ കുറച്ച് ചിപ്സ് ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് തട്ടിക്കൊണ്ട് രാധ എവിടെ നിന്ന് തിന്നു, രാധേനെ പോണക്കില്ലെന്ന് എല്ലാരും പറയണേ. ലോറി ലോറി അവിടെ എന്താണ്ട് കല്ലൊക്കെ നമ്മളിവിടെ കുടുങ്ങി കിടക്കാട്ടോ, അതൊക്കെ പോവാ. നല്ല രസല്ലേ, പണ്ട് ഇങ്ങനെ കാണാൻ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിക്കാൻ. അതിനകത്ത് ഇനിയും കല്ലുണ്ടല്ലോ, കണ്ടില്ല ആണോ? വലിയ കല്ലല്ലേ. അപ്പൊ ഇതിവിടെ ചെയ്യട്ടെ. അപ്പൊ അമ്മൂസ് പകുതി വഴിയിൽ ഇറങ്ങി ആപ്പിളൊക്കെ മേടിക്കാനായിട്ട് പോയേക്കാനോട. ആപ്പിള് ഫ്രൂട്ട്സ് അമ്മ ആപ്പിള് വേണമെന്ന്, ആപ്പിള് ആ കൊച്ചിന് ആപ്പിള് വേണമെന്ന്. അപ്പൊ ആപ്പിള് മേടിക്കാൻ ഞങ്ങൾ പകുതി വഴിയാണ് കേട്ടോ. ഇനിയിപ്പോ നേരെ ഇവിടെ നിന്ന് നേരെ കട്ടപ്പനക്ക്. പേരക്ക പിന്നെ വേറെ തണ്ണിമത്തൻ ഒക്കെ പാപ്പ പഴം ഒക്കെ ഇരിപ്പുണ്ട് കിട്ടി. ഇപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ടായിരുന്നെ. ആ ഇല്ലില്ല, മുമ്പൊക്കെ ആയിരുന്നു. ആ മുമ്പായിരുന്നു ഒരു പകുതി, ഇവിടെ വരെ എത്തുമ്പോഴേക്കൊക്കെ ആൾക്ക് നോക്കി തുടങ്ങില്ലേ. ആ ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. അവിടുന്ന് പോന്ന് ഒരു കുഴപ്പമുണ്ടായില്ല. ആള് കുറച്ചു കഴിഞ്ഞപ്പോ ഉറങ്ങി, പിന്നെ കുറെ നേരം എനിക്കിരുന്ന് ഇതൊക്കെ ആയിരുന്നു. ആ അങ്ങോട്ടേക്ക് വന്നപ്പോ അതൊരു കുഴപ്പമുണ്ടായില്ല, എനിക്കായിരുന്നു ബുദ്ധിമുട്ട്. മിണ്ടാതെ ടിക്കറ്റും ഒക്കെ എടുത്തിട്ട് എന്നെയും കൂട്ടി തിയേറ്ററിൽ വന്നിട്ടുണ്ട് കേട്ടോ. പോപ്കോൺ മേടിക്കാൻ വേണ്ടിട്ട് പോയിരിക്കും. അതിലും ശക്കല സമയം നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു 5 മിനിറ്റ് മുമ്പേ വന്നിട്ടുണ്ട്. കണ്ടോ ഇതുണ്ട് ജയമ്മ, ഒരു പൂമ്പാറ്റ വൈബ് എനിക്ക് നല്ല പോപ്കോൺ മേടിക്കാൻ വേണ്ടി. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അയ്യോ ഞങ്ങൾ മാളക്കാരൻ അവിടുത്തെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അമ്മു എന്ന് പറഞ്ഞത് കേട്ടോ. അമ്മുവിന് ഇവിടുത്തെ ഇഷ്ടപ്പെടും, വിഷ്ണുവിന് അവിടുത്തെ ഇഷ്ടപ്പെടും. ആ ടേസ്റ്റ് ആണോ? ആണോ? അയ്യോ ദൈവമേ, അയ്യോ ദൈവമേ. നമ്മൾ കാണാൻ വന്നിരിക്കുന്ന സിനിമ ഇതാണ് കേട്ടോ.
ഞാൻ മന്ദാകിനി എന്ന് മന്ദാകിനി ഏതാ ഓണാക്കിയതോ ഓണ എന്നോട് പറഞ്ഞത് മന്ദാകിനിയാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, എനിക്കറിയത്തില്ല മന്ദാകിനി എന്നാലും വന്നുപോയി. ആ നന്നായി. ആ ഇത് എന്റെ ഇത് ഞാൻ പിടിക്കാൻ തന്നേക്കുന്ന അതെ രണ്ടുപേരും തീരാറായത് വെയിറ്റിംഗ് മെഷീൻ കണ്ടപ്പോ പോയി വെയിറ്റ് നോക്കും കേട്ടോ. ഒരു രൂപ കുയിന് ഇട്ടാ മതി, ഇത് കറക്റ്റ് ആണെന്നൊന്നും അറിയത്തില്ല. എന്നാലും പോയി നോക്കുന്നുണ്ട്. ആ അല്ല, അങ്ങനെ നമ്മള് അകത്ത് കേറി കേട്ടോ സിനിമ ഒക്കെ കാണാനായിട്ട്. ഇവിടെ ഒരാള് പോക്കോണം തിന്ന് കിളി പോയിരിക്കും കേട്ടോ. ജാനിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മൂന്റെ കാല് പിടിക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യല്ല പോപ്കോൺ വേണ്ടിട്ട്. അതിനേലും ഭേദം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ വെയിലത്ത് രണ്ടു വീട്ടിൽ നിൽക്കുന്നതാ. അമ്മയുടെയും കിട്ടില്ല, മോളുടെയും കിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ട് അവസാന കാലത്ത് പച്ചവെള്ളം കിട്ടാണ്ട് കിടക്കുന്ന പച്ചവെള്ളം എനിക്ക് വലിയ ഇഷ്ടമല്ല. അടുത്ത വെള്ളമാണല്ലോ ഇഷ്ടം. ജാനിക്കുട്ടിക്ക് വിച്ചു വിച്ചു ഇച്ചിരി കൊടുത്തപ്പോഴേ അതൊന്നും അല്ല എന്റെ ബോഡിലേക്ക് പോക്കോണിണ്ടാ തിന്നോ തിന്നോ. സിനിമയൊക്കെ കണ്ടു, സിനിമയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതേ നമ്മുടെ സ്ഥിരം ഹോട്ടലിലൂടെ തന്നെ കേട്ടിട്ടുണ്ട്. അവിടെ ഫുള്ള് അറിഞ്ഞിട്ട് ഇപ്പുറത്ത് ആ അതെ അതെ വണ്ടി അതെ നമ്മളെ ഇതായിട്ട് അറിയാം കേട്ടോ. ഞങ്ങളവിടെ നിന്നപ്പോഴത്തേക്കും തന്നെ ഇപ്പുറത്ത് വന്ന് വായു ഇവിടെ വന്നിരിക്കും വാന്നും പറഞ്ഞ് കൊണ്ട് അതുണ്ടല്ലേ ബസ്സൊക്കെ കിടപ്പുണ്ടോ അവിടെ ഒക്കെ. അപ്പം ഇത് ജ്യൂസിൻ്റെ ഒരു സെക്ഷൻ കണ്ടാണ് കേട്ടോ, ഇപ്പം പുതുതായിട്ട് ആക്കിയേക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ. ആ അപ്പം വേണ്ടേ, അപ്പം നമ്മളെ ഇവിടോട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ. നിറച്ച പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായത്. അപ്പം ഇവിടുത്തെ കൊച്ചിനോട് ഞാൻ പാട്ട് നിർത്തരാമെന്ന് ചോദിച്ചപ്പോൾ പാട്ടൊക്കെ നിർത്തി തന്നു. ഇതേ വരുന്നിടത്ത് അല്ല വരുന്നുണ്ട് ഇത് ഏണ്ട ഒരു പറഞ്ഞാൽ എന്നെ ഒക്കെ കറിയുണ്ടോ പായസം ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മു കട്ടപ്പനൊന്നും പോയി അവിടെ നിന്നും കഴിക്കാട്ടെ. ഇതാണ് ഹോട്ടൽ ഞങ്ങളുടെ എന്താ പറയാ പായസം മുഖ്യം. അത് അതെ അവിടെ നല്ല തിരക്കുണ്ട്. അതിനിടെ കൊണ്ടുവന്ന് സ്പെഷ്യലായിട്ട് പിറ്റേ പിന്നെ തരുന്നുണ്ട് കേട്ടോ. ആ ഉണപ്പത് ഉണപ്പത് നല്ല ഇടപെടലല്ലേ, അതാ കച്ചവടം കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ അടുപ്പിച്ച് കുറെ പ്രാവശ്യം വന്നില്ലേ അല്ലേ, എല്ലാവരും സന്തോഷം. ഞങ്ങൾ നല്ല സന്തോഷമൊക്കെ വരുമ്പോഴും നമ്മളെല്ലാവരും ആരും എന്നാലും ഇവിടെ കയറുന്നത്. അപ്പൊ ഞാൻ ചിക്കൻ കൂട്ടി കഴിച്ചോ ചിക്കൻ കേട്ടോ. ചൂനയ്ക്ക് എക്സ്ട്രാ പായസം ഇല്ലേ മതി മതി മതി. ദൈവമേ തിരക്ക് കൂടി ഇപ്പൊ തന്നെ ഓണർ തന്നെ ഉണ്ടോ, അതാണ് പഠിക്കണ്ടേ. പായസമൊക്കെ സെപ്പറേറ്റ് കൊണ്ട് കൊടുത്തു അല്ല, അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ബിസിനസ് ആകുമ്പോഴേ അവർ തൊഴിലാളി ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കും അതല്ലേ. അപ്പൊ തന്നെ കറക്റ്റ് ആ അവിടെ അവിടെ പ്ലേസ് സെറ്റൊക്കെ വന്നു കേട്ടോ. അവിടെ കേട്ടോ ഉണ്ടോ എന്നെ ഉള്ള ഇടയ്ക്ക് കൊടുക്കുക കേട്ടോ. എന്നെ എന്നെ പറഞ്ഞാലും ഭയങ്കര സന്തോഷമാണ് കണ്ടപ്പോ. അതെ ചൂണിക്ക് പായസം കൊണ്ട് കൊടുത്തു കൊണ്ട് സെപ്പറേറ്റ് ഇപ്പൊ കൊണ്ട് കൊടുത്തിട്ട് പോയി കേട്ടോ. നല്ല ആളാ കേട്ടോ, എന്നാ പറഞ്ഞാലും വന്നപ്പോ ഒരു സന്തോഷം. കാരണം ഇവിടെ കച്ചവടം ഉള്ളത് നമുക്കൊരു സന്തോഷം. ചൂനന്റെ കളിയുണ്ടോ ചൂന്? ഏ അമ്മാമൻ ചെയ്യുന്നോ അമ്മാമൻ ചെയ്യുന്നോ? ആ നോക്കിയാ അന്ന് ജ്യൂസ് ഇപ്പൊ കിട്ടും.
ജ്യൂസ് കിട്ടും, ജ്യൂസ് കുടിച്ചോ, ജ്യൂസ് ജ്യൂസ് വേണോ, ജ്യൂസ് വേണോ, ആ ദേ 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 വണ്ടിയൊക്കെ ദേ കിടക്കുന്നു. അച്ഛൻ കുടിച്ചോളും, മകൾ കുടിക്കുന്നത്. അതെ, മറ്റേ ഈ പാക്കറ്റിനകത്തൊക്കെ മേടിച്ചു കൊടുക്കാതെ ഇത് ഇങ്ങനത്തെയാണ്, പിന്നെ കുഴപ്പമില്ല. ചൂപ്രാണോ? ആ എന്നാ ചൂപ്രാണെ കുടിച്ചോ. ചൂപ്രാ ചൂപ്രാന്ന്. ചോറ് ഒറ്റ പറ്റി തിന്നില്ല കേട്ടോ. ആ ഒറ്റ പറ്റി തിന്നില്ല ചോറ്. പോകുന്നതിനനുസരിച്ച് പോകുന്നതിനനുസരിച്ച് വണ്ടി വരുന്നുണ്ട് കേട്ടോ. ചൂപ്രാ ചൂപ്പടിക്കേക്കല്ല, കുടിക്കേ കുടിക്കേ, കുടിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്റെ പൊന്നെ തണുത്ത്, ആ ജ്യൂസ് ഒന്നും പറ്റിയാലെന്ന് പറഞ്ഞു. അത് കുറച്ച് ദിവസത്തേക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണ്ടേ. ഈയിടെയൊക്കെ അവിടെയൊക്കെ പോയപ്പോ ഞങ്ങൾ ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ചായിരുന്നു, അതാ പറ്റിയെന്ന് തോന്നുന്നു. പാലാക്കിയൊക്കെ പോയപ്പോഴേക്കേ തണുത്തൊന്നും തിന്നല്ലെന്ന് പറഞ്ഞു. എൻ്റെ പോലെ വല്ലപ്പോഴും ഞാൻ അങ്ങനെ ഐസ്ക്രീം ഒന്നും ഉപയോഗിക്കുന്നതല്ല. എന്നിട്ട് പോലും ഇവിടെ നമ്മൾ എപ്പോഴും കട്ടപ്പനയ്ക്ക് വരുമ്പോൾ കയറുന്ന ഹോട്ടലിൽ ഇതാണ് കേട്ടോ. അടിപൊളി ഫുഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ നല്ല ഇടപെടലാണ്, എന്തൊരു സാധനമാണെങ്കിലും പിന്നെയും 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 നമ്മളോട് ചോദിച്ച് ചോദിച്ച് നമ്മുടെ എന്താ പറയുക മനസ്സും വയറും നിറയ്ക്കുക എന്നുള്ളൊരു ഇതോടെയാണ് കാരണം തരുന്നത് കേട്ടോ നമുക്ക് ഫുഡ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ ഓവർ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡുമാണ്, നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് കാണാനും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം കട്ടപ്പനയ്ക്ക് വരുന്നതിനൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ ഹോട്ടലിലോട്ട് പോരുക. എന്റെ ദൈവമേ, അയച്ചു ജ്യൂസ് കുടിച്ചല്ലേ, പിന്നെ എന്തിനാ അയച്ചു? ടാറ്റ ഒക്കെ കൊടുത്തോ അങ്കിൾക്ക്, ടാറ്റ ഒക്കെ കൊടുത്തോ. ഏ എന്നാ വാ പോയേക്കാം. ആറിനുവരെ ഇത് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും അതാണ് ഓണർ കേട്ടോ, കണ്ടോ. ഇതാണ് നമ്മുടെ കടയുടെ ഓണർ. ഓട്ടല്ലേ, ഓട്ടോ എടുത്ത് ഒട്ടും കൂട്ടി കിടപ്പുണ്ട് കേട്ടോ. നിറച്ചു വണ്ടിയായിരുന്നത്, നിറച്ചു വണ്ടി. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഈ ഓട്ടോ ആ മനുഷ്യൻ കേട്ടോ കിടന്ന്. എന്നെ കുറച്ച് അതെ അതെ ഇതാണ് കേട്ടോ. പാലക്കടയിലോട്ട് കട്ടപ്പന വലിയ തിരക്കും ഇല്ല, അല്ല സിറ്റിയുടേതായിട്ടുള്ള വലിയ ഓവർ തിരക്കും ഇല്ല. എന്നാ നല്ല ഫുഡും അല്ലേ, ആ നല്ല ഫുഡാ. വരുള്ളൂ വരുള്ളൂ, സത്യം. ഒരു സ്ഥലവും അതെ, നല്ല ഇടപെടിയില്, നല്ല ഫുഡും, എല്ലാവരും ആഗ്രഹിക്കുക അങ്ങനെ. അതെ അതെ, നല്ല ചിരിച്ചു അവിടെ നിൽക്കുന്ന ജോലിക്കാരും എല്ലാം നല്ല മനുഷ്യരാ. അതെ അതെ, അത്രയും തിരക്ക് കാര്യങ്ങള്, സത്യം. ഞങ്ങൾ പോട്ടൊക്കെ വന്നു കേട്ടോ, രാവിലെ ആശുപത്രി പോയി, പിന്നെ കട്ടപ്പനയ്ക്ക് സന്തോഷ് തിയേറ്ററിൽ സിനിമ കാണിക്കാൻ കൊണ്ടു പോയി. നമ്മള് കൊറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പോപ്കോൺ വാങ്ങി തന്നു, ഒറ്റ പോക്കോൺ, ഒറ്റ പൊക്കറ്റ് പോക്കോൺ സ്വന്തമായിട്ട് പിടിച്ചു തന്നു. അതാണ് ഞാൻ അത്രയൊന്നും തിന്നത്തില്ല, രണ്ടാം മൂന്നോളം തിന്നുന്നത്. പക്ഷെ തിന്നു ഇവര് വന്നിട്ട് കൂടുതലും ഞാൻ ഒരാഴ്ച കൊണ്ട് 2-3 കിലോ കൂടും. ഞാൻ പാട് കൊണ്ട് കുറയ്ക്കും, ഒരു മാസം ഇവരും വീണ്ടും കൂട്ടും. ഞാൻ ചോറ് കഴിക്കാതിരിക്കില്ലായിരുന്നു, പിന്നെ ഇന്നിപ്പോ അവിടുന്ന് ഹോട്ടലിൽ ചില ചോറും കഴിച്ചു, പിന്നെ ആപ്പിളും കുപ്പിളും ഒക്കെ മേടിച്ചു. പോപ്കോണും ജ്യൂസും അറിഞ്ഞില്ല. ഇവരവിടെ ഒരു ജ്വല്ലറി അവിടെ നിർത്തി, ഞങ്ങള് ഇവിടെ കയ്യിൽ നിന്ന് ഓർമ്മയായിരുന്നു. അവിടെ ഞാൻ ഇറങ്ങിപ്പോയില്ല. അമ്മ ഒരു മൂക്കുത്തി മേടിക്കാൻ ആണിക്കും, മണയം മൂക്കുത്തി മേടിക്കണമെന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ട്. എന്റെ കയ്യിൽ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ മാർച്ചിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം മാർച്ച് 2 അമ്മയുടെ പിറന്നാളായിരുന്നു. അപ്പൊ എനിക്ക് എന്തോ എന്തോ ലൈസൻസ് പോലെ ടെസ്റ്റോ അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ടൈമിൽ വരാൻ പറ്റില്ല. അപ്പൊ 2 ദിവസം മുമ്പേ എന്നെ അടുത്ത് വിളിച്ച് ചോദിച്ചോട്ടെ, നീ വരുവോ? കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടെ എല്ലാവരും ആഘോഷമല്ലേ, ഒരു പ്രാവശ്യം ഞങ്ങളെ പപ്പ എല്ലാവരെയും കൂടെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ആഘോഷിച്ചായിരുന്നു.
അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അന്ന് തൊട്ടേ കരുതി വെച്ച ഒരു ഗിഫ്റ്റ് ആണ്, അന്ന് ഒരു പൈസയാണ് കേട്ടോ കരുതി വെച്ചത്, എനിക്ക് മേടിക്കാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് പപ്പാടെ പറഞ്ഞാളിലൊക്കെ എന്തെങ്കിലും ഒക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്, പക്ഷെ അമ്മയുടേതിന് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം നല്ലൊരു ഗിഫ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അവിടുന്ന് മേടിക്കണമെന്നായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു വന്നതാണ്, മേടിച്ചിട്ട് വന്ന നല്ല മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഓണക്കോടി ഒന്നും വേണ്ട എന്നൊരു ചവിട്ടി നിർത്തിയത്. കാര്യം ഓണക്കോടിനേക്കാൾ എനിക്ക് ഇച്ചിരി മൂല്യമുള്ള സംഭവമായിട്ട് എനിക്ക് ഫീലായി. ഇഷ്ടപ്പെടുന്നു നമുക്ക് നോക്കാം അല്ലേ. അമ്മേനെ ഞാൻ കേറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു ബോക്സിൽ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചേട്ടാ. കരിമണി മാല കേട്ടോ, ആലിനെ കണ്ണനുള്ള കരിമണി മാല. എന്റെ ഒന്ന് ദൈവമേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഒത്തിരി ആഗ്രഹിച്ചാണ് സുധാമയുടെ എന്നെ കളഞ്ഞത്. കരിമണി മാല വിളിച്ചപ്പൊ എനിക്കൊരു ആഗ്രഹമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, മേടിക്കണം 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 എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. നല്ല ആലിന്റെ കണ്ണനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണനെ വേറെ സെപ്പറേറ്റ് ഡോക്ടർ വിളിച്ചോ? ആ സെപ്പറേറ്റ് അതിനോട് തന്നെ ഞാൻ ഒരു ആളിലെ കണ്ണനെ മേടിച്ചു. എന്റെ ദൈവമേ നല്ല രസമാണ് കാണാനായിട്ട്. എന്തെങ്കിലും ഒരു ലോകത്തിന് കൂടെ അതിനോട് മേടിക്കാം. കാര്യം എപ്പോഴും താലിമാല അമ്മ എന്തോ തോന്നുന്നു, എന്തെങ്കിലും താലിമാല. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഓർത്തു കേട്ടോ, ഞാൻ മുണ്ടകത്തിനൊക്കെ പോയില്ലേ, അപ്പൊ കഴിച്ച് ഇറങ്ങിയേ ചുരിദാർ ഇട്ടിട്ട് പോകും, പിന്നെ സ്കൂട്ടി എടുത്ത് ഒരു ചെപ്പ് കൊച്ചു പുറകെ വരുന്നു, പിന്നെ ഫ്രണ്ടിൽ കയറി പിന്നെ പുറകെ കയറി. അപ്പൊ തന്നെ ഇന്നത്തെ കാലത്ത് അവിടെ ചെന്നിട്ട് ഞാൻ ഓർത്തു ദൈവം പറയാൻ പറ്റിയിരിക്കും. അത് ഞാൻ കുഞ്ഞുമാല മേടിക്കണം, ഇനി എപ്പോഴേക്കും ഒരു കുഞ്ഞുമാല മേടിക്കണമെന്നൊക്കെ ഓർത്തു. പക്ഷെ ഇത്രയും പെട്ടെന്ന് നമ്മള് പറ്റുമ്പോഴേക്ക് നമുക്ക് കാര്യങ്ങൾ. അപ്പൊ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എന്റെ അവിടുത്തെ വീട്ടിലോട്ടായാലും പപ്പായ്ക്കായാലും ഞാൻ അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട്, അമ്മയ്ക്ക് മാത്രമേ ഒന്നും ചെയ്യാത്തുള്ളൂ. പക്ഷെ അമ്മ നമുക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇനി എന്റെ സ്വപ്നം എന്ന് വെച്ചാ വേറൊരു സംഭവമാണ്, ഞാൻ ഇപ്പം സേവ് ചെയ്യുന്നതെല്ലാം ആ ഒരു സംഭവം എനിക്ക് നേടിയെടുക്കാനായിട്ടാണ്. ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഞാൻ മനസ്സിൽ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ സേവ് ചെയ്യും. അപ്പം എന്റെ രണ്ടു മൂന്ന് ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സോഷ്യൽ സർപ്രൈസ് ആയിരിക്കും. ഇപ്പൊ ഞാനും മിച്ചൂസും അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെയാണ്. മാലയൊക്കെ ഇഷ്ടമായോന്നല്ല കണ്ട, അമ്മ കുറേ വരാൻ ശ്രമിച്ചു, പക്ഷെ ജാനിക്കുട്ടി നല്ല തിരക്കുമായിരുന്നു, കട്ടപ്പനയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ നമുക്ക് വണ്ടി ഇടാനും ഗ്യാപ്പില്ല, അപ്പൊ ആരോടും വിളിച്ചാ നമുക്ക് അവിടെ ഇറങ്ങാൻ വണ്ടിയെ വേണം. അപ്പൊ ഞങ്ങൾ അമ്മേനെ അവിടെ ഇട്ടിട്ട് പോയി. നമുക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞു ചേട്ടനോട്, ചേട്ടാ ഇഷ്ടമായില്ല നാട് ഇതേ വണ്ടിക്ക് കൊണ്ടുവരും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ നിങ്ങളൊക്കെ കമന്റ് ചെയ്തേക്ക്. രണ്ട് വാല ഇട്ടിട്ട് ഞങ്ങൾ ഒരു വേല അല്ല ദൈവമേ സത്യം പറയാലോ, ഒരു ഇങ്ങനെ തന്നെ കൈമുടിയിട്ട് സ്വർണത്തിന്റെ മുത്ത് തന്നെ കിട്ടും. എന്നിട്ട് നമ്മളെ സിയാറി ഇന്ദ്രാമയുടെ പൂവോണക്കത്ത് ഇന്ദ്രാമയുടെ കറുത്ത മാല ഉണ്ടല്ലോ, വെള്ളം മുക്കിന്റെ കറുത്ത മുത്തിന്റെ മാല മേടിച്ചിട്ട് പൊട്ടിക്കും. എന്നിട്ട് ഞാൻ തന്നെ നൂലെ കോർക്കും, കോർത്തിട്ട് എന്നെ ഈ ലോക്കറ്റ് കൂടി ഇടും. അങ്ങനെയായിരുന്നു ആ മാലയെ ഉള്ളായിരുന്നു ലാസ്റ്റ്. ഏറ്റവും അവസാനം ഈ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ആ ഒരു മാല ഉള്ളായിരുന്നു. പക്ഷെ അതും എനിക്ക് എന്തോ ഭാഗ്യവശാൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വിൽക്കേണ്ടി വന്നു. അപ്പൊ മാലയില്ല, അത് ഞാൻ താലി എങ്ങനെ ഇടുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നുണ്ട്. ചേട്ടൻ മാല ഉരുക്കെടുത്തിട്ടുണ്ട് കേട്ടോ. ദൈവത്തോണ്ട് ആ മാല ഉണ്ടായിരുന്നോണ്ട് ആ താലി ഉരിയും. ഇന്ന് വരെ ഞാൻ താലി എന്നെ എഴുതിയത് ഉരി വെച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ഉൾപ്പെടെ എല്ലാവരും ഇന്ന് താലി അപ്പൊ ഞാൻ ഇന്ന് ഒരു താലി ഊരി വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ നീ ഓർമ്മത്തിന് രണ്ടെണ്ണം ദൈവം തന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മള് നല്ല മനസ്സോടെ നമ്മള് തമ്പുരാനെ വിശ്വസിച്ച് മേടിക്കാതിരിക്കുന്ന എനിക്ക് എപ്പോഴും ഇടുമ്പോ ഞാൻ ഇങ്ങനെ നോക്കി നിക്കുവായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം അമ്മയ്ക്ക് വാങ്ങി കൊടുക്കണം, നമ്മള് മക്കളെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റൂ. അവര് നമുക്ക് ചെയ്യാൻ്റെ ഒരു അംശം പോലും നമുക്ക് ചെയ്യാനോ കൊടുക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുമെന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോ കുഞ്ഞിനായാലും വലുതായാലും ആരോടും പറഞ്ഞിട്ടില്ല. നാലഞ്ച് വാലയ്ക്ക് തൊഴിലുറപ്പ്.
ചെറുതരും പറയാം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ഭയങ്കര ഇഷ്ടം ഉണ്ണിക്കണ്ണനൊക്കെ എനിക്ക് ഇങ്ങനത്തെ ലോക്കറ്റ് എടുക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ടോ. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ണിക്കണ്ണന്റെ അല്ലേ ഏതെങ്കിലും ഒരു ലോക്കറ്റ് കുഞ്ഞിത് ഏതെങ്കിലും ആ ചേട്ടൻ ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കട്ടെ ഇച്ചിരി വലുത് തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല അപ്പൊ ഇനി രണ്ടു പാലേ കിട്ടും. ഞാൻ ഉപ്പുറോട്ടോ എന്നാണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അല്ല ദൈവമേ നമുക്ക് മക്കളും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം മക്കളല്ലാത്തവരും ഒക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് തരുമ്പോഴ് അവർക്ക് വേണ്ടിട്ട് അവർക്ക് ആയുസ് ആരോഗ്യം കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. കാരണം ഈ സമ്മാനം കിട്ടുന്നതിനല്ല തരാനുള്ള ഒരു വലിയ മനസ്സാണ് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഒത്തിരി മകനെ മകളെ സന്തോഷം ഞാൻ നിങ്ങ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നു. നല്ല രസം നല്ല ഭയങ്കര എനിക്ക് ഇഷ്ടായി. ഓരോ പ്രാവശ്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് ആരെന്തെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളാട്ടോ. ചിലപ്പം കേൾക്കുന്നവർക്ക് ഇവിടെ മൈൻഡ് ചെയ്തില്ലല്ലോ അങ്ങനെ ചിന്തിക്കും, പക്ഷെ എന്റെ മൈൻഡിൽ അത് പെട്ടെന്ന് കേറും. എന്നിട്ട് ഞാൻ അത് ഏതെങ്കിലും ഒരു അവസരം അതൊക്കെ എനിക്ക് പപ്പായ അമ്മയിൽ നിന്നാട്ടോ കിട്ടിയേക്കുന്നത്. പപ്പ ഒരു ദിവസം ഞാൻ ഇതിനു മുമ്പും വിളിക്കുന്നത് പറഞ്ഞുള്ള ചോദ്യമാണ് പപ്പയുടെ ചേട്ടൻ നല്ലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ചിലപ്പോൾ പുത്തനായിട്ട് ഇട്ടിട്ട് പോയതാണ്. ഞാൻ പെണ്ണിക്കാരനുസരിച്ച് വന്ന ആ വർഷമാണ് കല്യാണം കഴിഞ്ഞ് വന്ന ആവശ്യമാണോ അതിന് പിറ്റേ വർഷമാണോ നടത്തില്ല അധികം നാളായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. പെണ്ണിക്കാരനുസരിച്ച് ആവശിച്ച് മോശം ഒരു ഷർട്ട് കുട്ടികൾ കൊടുത്തു. അത് തന്നെ ചെയ്തു സിറ്റി ചെന്നപ്പോ പണിയുന്നു സ്വന്തം ചേട്ടനാട്ടോ സ്വന്തം കൂടെ അമ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ മണിയുടെ കുട്ടിയാണോ ഇത് ഇന്നൊന്നും ഷർട്ടാണോ പുത്തനാണോ സൂപ്പറാണ് മണിയറിന് വേണോ ഇന്ന് മണിയറിന് എട്ടോട് വന്ന് മേടിച്ചു കുട്ടിയിട്ടോട് വന്നു വൈകിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴും പഴയ ഒത്തിരി പണിയല്ല എന്നാലും ഞാൻ പപ്പ ഉച്ചക്ക് കയറിയിരുന്നത് ഞായറാഴ്ച പപ്പ ബസ്സിനാണ് വരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും കാര്യം കൊറേ സാധനങ്ങള് പച്ചക്കറികള് ഇറച്ചി മീന് എല്ലാം ഉണ്ടാവും. അപ്പൊ കയറി വരുമ്പോ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കും പപ്പ എന്നാ കൂടെ മുന്തിരി ഞായറാഴ്ച എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കുശാലായിരിക്കും നല്ല നല്ല സൂപ്പർ ഫുഡൊക്കെ ആയിരിക്കും. അപ്പം അതിനോട് വെല്ലുമച്ചി ഇപ്പോഴും പപ്പ അടിച്ചു നിന്നിട്ടോണ്ട് പോയ ഷർട്ട് അല്ലല്ലോ ഇട്ടോണ്ട് എന്ന് ചോദിക്കുന്ന എന്റെ മൈൻഡിൽ. അപ്പൊ അത് കണ്ട് വളർന്ന മകളായതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോ അവരുടെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോ ഒക്കെ ഭയങ്കര സന്തോഷ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടില് നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേ അച്ഛന്റെ അമ്മയുടെ അവിടെ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ വീട് അച്ഛന്റെ മോഹവും ആ സന്തോഷവും നടക്കുക നമ്മളിവിടെ സന്തോഷിക്കാൻ അമ്മയുടെ ആണെങ്കിലും ഓരോ കാര്യങ്ങളും നമുക്ക് അവരുടെ ഫേസ് ചെയ്യുന്ന കാരണം പെട്ടെന്ന് മനസ്സിലാവും. ഞങ്ങളിത് ചെയ്യാനായിട്ട് നോക്കിട്ട് പറ്റിയില്ലല്ലോ ദൈവമേ ഓരോരോ കാര്യങ്ങളും വരുമ്പോ ഓരോരോ കാര്യങ്ങൾ നീക്കി നീക്കി വെക്കും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാറ്റി വെക്കും അല്ലേ. പറഞ്ഞെന്ന് കേട്ടോ എന്റെ മോക്ക് ഒരു സ്ഥലവിട്ട് കൊടുക്കണം. കാര്യം ചെലപ്പം നമ്മുടെ കഷ്ടപ്പാടിനെയും കാര്യങ്ങളിലെ ഓർക്കുമ്പോ നമ്മൾ ചിലപ്പോ അതൊന്നും ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒക്കെ ഞാൻ നേടിയെടുക്കും. അമ്മന്റെ കൂടെ എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛനും അമ്മ അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാം. അതുപോലൊക്കെ നേടിയെടുത്താണ് ഈ വലിയൊരു കാര്യം പ്രാർത്ഥിച്ചാണ് എല്ലാവരും ടച്ച് കിട്ടിയില്ല എന്തായാലും ഹെയറോയിലിന്റെ അവരുടെ ഹസ്ബൻഡിന്റെ ഹാർഡ് വർക്കിന്റെ ഉൾക്കൊണ്ട് എനിക്കും ഒരു വീതം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി 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 സന്തോഷങ്ങൾ. അപ്പൊ ഹാപ്പിയാണോ അമ്മ പക്ഷെ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങുന്നത് സിയാറ് ചെലപ്പോ ഇത് കണ്ടു എന്നില്ല. അപ്പൊ ചെലപ്പോ ചേട്ടൻ നമ്മയോട് ഞാൻ പറഞ്ഞാലോ പിന്നെ നമുക്ക് ഇന്ന് കട്ടപ്പനയ്ക്ക് കട്ടപ്പനയ്ക്ക് പോക്ക് നടക്കുന്ന കാര്യമൊന്നുമല്ല. കാര്യം നമുക്ക് കൊറേ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട് നമുക്ക് ഇനി പോവാനായിട്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ എനിക്കൊരു മൂക്കുത്തിയ പറഞ്ഞു അത് ഞാൻ ഇവിടെ ഇല്ലെന്നല്ലോട് പക്ഷെ ഞാൻ ചെലപ്പോ പോവോ എന്ന് പോകുന്നുള്ളു നമ്മടൊക്കെ നമ്മുടെ കാര്യം പറയാൻ പറ്റില്ല. അതൊരു ബിസിനസ് ഉള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ചിലപ്പോ പെട്ടെന്ന് ഒരു വലിയ ഓർഡർ വരണം നമ്മൾ ഓടി ടക്കുന്നോട് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കൊന്നും അങ്ങ് വിചാരിച്ച രീതിയാക്കില്ല. അതുകൊണ്ടാട്ടല്ല നമ്മൾ നമ്മുടെ സിയാറുകളുടെ എടുക്കുള്ളൂ അല്ലേ മഹാബലി ചേട്ടൻ ഇവരുടെ ഉണ്ടാകുന്ന എപ്പോഴും എടുക്കാറുള്ളൂ. അല്ല ഇതൊക്കെ നമ്മള് അല്ലേ പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നു എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നു പെട്ടെന്ന്. കാര്യം നമ്മള് കുഞ്ഞു വഴിയിലാ വണ്ടി ഇട്ടേക്കുന്നത്
പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ സീനാവും. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് കയറി എടുത്തത് കൊണ്ട് വീഡിയോ ഒന്നും ഇല്ല. പൊതുവെ ഞങ്ങൾ ജ്വല്ലറികളിൽ അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഇച്ച ഇന്ന് സ്വർണം കിട്ടി, സിനിമ കണ്ടു. ഈടെ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ മെയിനകത്ത് വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു. വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ പുറത്തിറങ്ങിയൊന്ന് പോ. ഈ കുഴിമന്തി എന്നൊക്കെ എഴുതിയിരിക്കുന്ന സാധനം നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ മക്കളൊക്കെ അതൊക്കെ വായിച്ചു കഴിക്കുന്നതൊക്കെ. എന്ന് പറഞ്ഞ സിനിമയും മക്കളും അത് കാണിച്ചു. കുഴിമന്തിയോ എന്നാ മന്തി വേണേലും തിന്നാ മന്തി, ഞാൻ തിന്നാത്തോണ്ട് ഞാൻ ചോറയും മേടിപ്പിച്ചോളൂ. ഒരു കുഞ്ഞു ബോക്സിലായിട്ട് എടുത്താൽ നമ്മൾ ഞാൻ ചേട്ടാ അത് ഗിഫ്റ്റ് കിട്ടാ കൊടുക്കാനാ. ഇച്ചിരി വലിയ ബോക്സിൽ തരുവാണെങ്കിൽ ഇച്ചിരി പൊലിച്ചെറിയോ. അന്നിട്ട് ഭയങ്കര സന്തോഷമായി. എന്നാ പറഞ്ഞേ, അടിപൊളി വീഡിയോ ആയിരുന്നു. മനസ്സിന്ന് നിറഞ്ഞു. തുമ്മല് ഏതൊരു ചെറിയ സാധനമാണെങ്കിലും അങ്ങനെ തന്നെ മക്കളെക്കാൾ ആകാംക്ഷയായിരിക്കും മക്കള് പേരന്റ്സിന് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സത്യം പറയാം, ഒരു 30-40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും പണിയൊന്ന് കമ്മിറ്റ് ചെയ്ത് തരാം. 30-40 വയസ്സ് കഴിയുമ്പോ നമ്മുടെ വേറെ ഒരു ഇതാകും നമ്മളല്ലേ. ഒരു 10-35 വയസ്സെന്നൊക്കെ വെച്ച് എല്ലാം നമുക്കൊരു ഭയങ്കര തന്നെയുടെ ഒക്കെ ഉള്ളൊരു എന്താ. പ്രത്യേകിച്ച് ഞാൻ തന്നെയും കൂടെ ജീവിച്ചുകൊണ്ട് എനിക്ക് ഇച്ചിരി തന്നെയുടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. തന്നെ ഒറ്റപ്പെട്ട് താമസിച്ചിട്ട് ഒരു പാമ്പിനെ കണ്ടാലും കൊല്ലണമെങ്കിൽ നമുക്ക് കിട്ടിയാലും ഇല്ല കൂടെ കൊല്ലേ പറ്റത്തുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു ധൈര്യം സംഭരിച്ച് സംഭരിച്ച് ഇച്ചിരി ധൈര്യം അതൊക്കെ പോയിട്ടുണ്ടല്ലോ. ഒരു 10-40 വയസ്സൊക്കെ ആകുമ്പോഴും നമ്മുടെ ഒരു ചെറു കുടിക്കുമാരിയാണ്. കാരണം രണ്ട് പ്രസവങ്ങളെ പ്രസവിച്ചൊക്കെയാണ്. പണ്ടത്തെ ആരോ അമ്മമാരമാരിയല്ലേ ഇപ്പൊ നമ്മള്. നമ്മൾ നല്ല ആരോഗ്യം നല്ല ഫുഡൊന്നും അല്ല കഴിക്കുന്ന അങ്ങനെയൊക്കെ. അപ്പൊ പ്രത്യേകിച്ച് എന്റെ ഒരു കാര്യം ഞാൻ പറയുന്നേ, ഒരു ആരോഗ്യമൊക്കെ കുറഞ്ഞവരെയും എല്ലാത്തിനും പെട്ടെന്ന് സങ്കടം വരും, ചിലപ്പോൾ ഭയങ്കര സന്തോഷം വരും. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒന്ന് ഹോർമോൺ ചേഞ്ച് ആകുന്ന ഒരു ഇതാ. പക്ഷെ മക്കളുടെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം ഒരു മുട്ടായാണേലും മതി കേട്ടോ. മേടിച്ചോണ്ടൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കര അതെല്ലാം ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. അവനവന്റെ മക്കള് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടെത്തരും ഒരു ക്രെഡിറ്റ് ഇല്ലേ സന്തോഷം ഇല്ലേതൊക്കെ സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ ഞാൻ മനസ്സ് നിറഞ്ഞ ഇത് പറയുന്നത് ഇവർക്ക് ഇനി ഇങ്ങനെ 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 ഇഷ്ടംപോലെ എനിക്ക് മേടിച്ചു തരാനും ാണെങ്കിലും ആ ഒരു വീട്ടിലെ ഒരു ആൾക്കാരെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഒരു ഇതും കൂടെ വേണം. ചിലരൊക്കെ നമുക്ക് വീട്ടില് ഓണം വന്നു ക്രിസ്മസ് വന്നു വിഷു മോളെ പപ്പയ്ക്ക് അമ്മയ്ക്ക് എന്നാ മേടിച്ചിട്ടുള്ള അവിടെ തെയ്യപ്പം ഒക്കെ മേടിക്കാൻ വേണ്ടി നിന്ന് എന്നിട്ട് പോയി ഇടയ്ക്ക് ചുരിദാറും പപ്പയ്ക്കും കൂടെ ഒന്ന് മേടിക്കണം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. മനസ്സിൽ നിറഞ്ഞു. എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമായി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരും എന്നൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും. ടാറ്റാ. ഭയങ്കര നോട്ടോ സൗന്ദര്യ ആസ്വദിക്കണം. നല്ല രസമുണ്ട് ആ കമ്മല് കൂടെ ഇതേ വെച്ച് കഴിയുമ്പോ. ഇത് കമ്മല് മാലയും കൂടെ സെറ്റ് ആക്കുന്ന ബോക്സ് ആ ബോക്സ് അതാ ഞാൻ പറഞ്ഞേ, വേറെ ജൂലറി ഇരുന്ന ബോക്സാ. അപ്പൊ ഞാൻ പറഞ്ഞേന്റെ പേരില് ചോദിച്ചായിട്ട് വരില്ല ചേട്ടാ. കമ്മല് കൂടെ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചേനെ. നല്ല രസമുണ്ട്. നീന്താ മുഖത്തെ സന്തോഷം കണ്ട അറിയാം കേട്ടോ. അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട് വെച്ചാ നല്ല രസമുണ്ട്. വീഡിയോ നിർത്തിയതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആ നോട്ടവും ഇരുന്നിട്ടുള്ള ആ ഒരു ഭാവം തോന്നി കേട്ടോ. അതാ ഞാൻ അതും കൂടെ എടുത്ത് ഓർക്കാപ്പുറത്തെ ഇത്രയും രൂപയുടെ സാധനം നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. ദൈവം പൈസ പറഞ്ഞില്ല കേട്ടോ. പൈസയും തൂക്കും അമ്മേന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഒന്നര പവനുണ്ടത്. പിന്നെ അതാ സുധാമ്മയുടേത് 1.5 പവനുണ്ട് ഒരു ചുറ്റിന്റെ. ഇത് അപ്പൊ 2 ചുറ്റുണ്ട്. ഞാൻ 2 ചുറ്റുള്ള നോക്കിയെടുത്ത കേട്ടോ. കാര്യം എനിക്ക് ഇച്ചിരിയും കൂടെ 2 ചുറ്റുള്ള ഇഷ്ടം. ഒരു ഗ്രാം. അപ്പൊ നല്ല ഇതായിട്ട് കറക്റ്റ് ടോട്ടൽ 1.5 പവനുണ്ടത്.